ബഹുമാനപ്പെട്ട ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു, ഒരു കഥ ഞാൻ പറയാം, ഒരു ചരിത്രം പറയാം. ശിബിലി ഇമാം വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ആ ശിബിലി കുമ്മിതിലി കുമ്മിതിലി എന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രമുണ്ട്. ദറസിൽ ഓതാൻ പോകുന്ന സമയത്ത് എല്ലാ മുത്തഅല്ലിമീങ്ങളും ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു ചരിത്രമാണ് അത്, ഇല്ലേ സാർ? യാ ശിബിലി കുമ്മിതിലി കുമ്മിതിലി എന്ന് തുടങ്ങുന്ന ആ പദ്യം എല്ലാ മുത്തഅല്ലിമീങ്ങളും കാണാതെ പഠിക്കും. എല്ലാ ദറസിന്റെ സമാജത്തിലും ആ വഅദ് പറയുകയും ചെയ്യും. അങ്ങനെ പറയുന്ന വഅദുകളിൽ ഒന്നാണത്. ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഒരു അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു ഭ്രാന്തനായ ആള് കയറി വന്ന, ഒരു മജ്നൂനായ ആള്. ആ ഭ്രാന്തനായ ആള് കയറി വന്നപ്പോ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി, എന്നിട്ട് പ്രത്യേകമായി ഷാളൊക്കെ അണിയിച്ചു, പ്രത്യേകമായി അദ്ദേഹത്തിന് കുടിക്കുവാനുള്ള കഹുവയെല്ലാം കൊണ്ടുവന്ന് നൽകി. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി ബഹുമാനിച്ച് ആദരിച്ച് കുറെ കഴിഞ്ഞിട്ട് സമ്പത്തുമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ പറയുകയാണ്, ഈ മനുഷ്യനോട് എന്തിനാണ് ശിബിലി തങ്ങളെ നിങ്ങൾ ഇങ്ങനെ ബഹുമാനം കാണിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ആദരവ് കാണിച്ചത്? എന്തിനാണ് ബഗ്ദാദുകാരെല്ലാം പറയുന്നത് ഈ വന്നാള് ഭ്രാന്തനാണെന്നാണ്? ഈ വന്ന ആള് വലിയ മുടിവട്ടനാണെന്നാണ്. പിന്നെന്തിനാണ് ആ വട്ടുള്ള ആളിനെ, മുടിഭ്രാന്തനായ ആളിനെ നിങ്ങൾ വിളിച്ചിരുത്തി ആദരവ് കൊടുത്ത് ബഹുമാനിച്ചത്? എന്തിനാണ് ശിബിലി തങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ ശിബിലി തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ചോദിച്ച അതേ ചോദ്യം ഞാൻ എന്റെ റസൂലിനോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം എന്റെ ഹബീബിനോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. മുത്തുനബി തങ്ങളെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ായ ഒരു സദസ്സാണ്. ആ സദസ്സിലേക്ക് ബഗ്ദാദിലെ ഭ്രാന്തനായ മജ്നൂനായ ഈ മനുഷ്യന് കയറി വരുന്നുണ്ട്. അയാൾ കയറി വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിനെ ബഹുമാനിച്ചു, ആദരിച്ചു. അങ്ങനെ ആദരിക്കുന്ന വേളയിൽ ഹബീബായ നബി തങ്ങളോട് സ്വപ്നത്തിൽ ഞാൻ ചോദിച്ചു, നബിയേ എന്തിനാണ് അയാളെ ആദരിക്കുന്നത്? വാഹിലു ബഗ്ദാദ് യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് ഭ്രാന്തൻ എന്നാണ് അയാളെ വിളിക്കുന്നത്, വെളിവില്ലാത്തവൻ എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ആദരിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് മുത്തുനബി തങ്ങൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് അയാളെ അറിയുകയില്ല, നിങ്ങൾക്ക് അയാളെ മനസ്സിലാക്കിയിട്ടില്ല. അയാൾക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയുമോ? എപ്പോഴും എല്ലാ സമയത്തും ഖുർആനിൽ എന്റെ പേര് വരുന്നതായ ആയത്ത്, എന്റെ പേര് വരുന്ന ആയത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വരുന്ന ആയത്ത്, അതിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് ഇങ്ങനെ ഓതുമയാൾ. ഓതുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ല, ഒരു ലക്ഷമല്ല, ഒരു കോടിയല്ല, എപ്പോഴും എന്റെ പേര് വരുന്ന ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് നിലനിർത്തുന്ന ആളാണ് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഞാൻ വേഗം പറഞ്ഞു നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഏരൂർ ഉസ്താദ് നിമിഷങ്ങൾക്കകം നമ്മുടെ മജ്ലിസിലേക്ക് വരും. ഉസ്താദ് വന്നാൽ പിന്നെ നമ്മുടെ മജ്ലിസിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ടവർക്കാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, പുറത്തു നിൽക്കുന്ന എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കുക. നമ്മുടെ സലാത്ത് മജ്ലിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അള്ളാഹന്റെ ഹബീബിനെ കാണാൻ, മുത്തുനബി തങ്ങളുമായി അടുക്കുവാൻ, പ്രവാചകനിലേക്ക് ചേരുവാൻ, മുത്തുനബി തങ്ങളിലേക്ക് അലിയുവാൻ, ഹബീബിന്റെ സലാത്തിനായി കടന്നുകൂടുവാൻ നമുക്കിതാ അവസരം നൽകുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് യാത്ര പോയല്ലോ. അള്ളാഹന്റെ റസൂൽ വഫാത്തായപ്പോൾ ഇനി എനിക്ക് മദീനയിൽ നിൽക്കാൻ പറ്റൂല, അള്ളാഹന്റെ റസൂൽ ഇല്ലാത്ത മദീനയിൽ എങ്ങനെയാ ഞാൻ നിൽക്കുക? മുത്തുനബി
നബി തങ്ങളില്ലാത്ത മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദമില്ലാത്ത ഹബീബിന്റെ വർത്തമാനമില്ലാത്ത ഹബീബിന്റെ സുഗന്ധമില്ലാത്ത ഹബീബിന്റെ നിശ്വാസമില്ലാത്ത ഈ മദീനയിൽ എനിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു യാത്ര പോവുകയാണ് അങ്ങനെ അദ്ദേഹം പോയിട്ട് കൂഫയിൽ ചെന്നു അവിടെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ചു കല്യാണം കഴിച്ച് എന്തിനാണെന്ന് വെച്ചാൽ കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഇനി വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ അവിടെ തന്നെ അങ്ങ് തങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി വന്നു പ്രവാചകാനുരാഗികളെ മനസ്സിലാക്കുക അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂലിനോട് പ്രേമമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ മുത്തുനബി തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഹബീബായ നബി തങ്ങളുടെ മദീനയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് ആ ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് മദീന മുനവ്വറയിൽ മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ബിലാൽ തങ്ങളെ നിസ്കാരത്തിന് സമയമായി ഇന്ന് നിങ്ങളൊന്ന് വാങ്ക് വിളിക്കാൻ പറ്റുമോ വാങ്ക് വിളിക്കാൻ പറ്റുമോ കാരണം അല്ലാഹു റസൂലിന്റെ കാലത്ത് ഈ പള്ളിയിൽ വാങ്ക് വിളിച്ചവർ നിങ്ങളാണ് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടാണ് ജനകോടികൾ ഈ പള്ളിയിലേക്ക് വന്നത് നിങ്ങളുടെ മനോഹരമായ ശബ്ദമുണ്ടല്ലോ ആ ശബ്ദത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഈ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിലേക്ക് ആളുകൾ ഇബാദത്തിന് വന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് വാങ്ക് വിളിക്കുമോ കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാണെന്ന് പറയുമ്പോൾ ബിലാൽ തങ്ങൾ പറയുന്നു പറ്റില്ല അവസാനം മുത്ത് നബിയുടെ പേരക്കിടാവായ ഫാത്തിമാന്റെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പയ്ക്ക് വേണ്ടി ഒരുപാട് വാങ്ക് വിളിച്ചവരല്ലേ ഒന്ന് വാങ്ക് വിളിക്കണം നബി തങ്ങളുടെ പേരക്കിടാവ് എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു എങ്കിൽ ഞാൻ വാങ്ക് വിളിക്കാമെന്ന് പറഞ്ഞു മഹാനബറുകൾ പരിശുദ്ധമായ മസ്ജിദ് നബിയിൽ വാങ്ക് കൊടുത്തു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന പരിശുദ്ധമായ വാങ്കിന്റെ കെലിമ അങ്ങോട്ട് പറയുന്ന വേളയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴുകയാണ് അതാ മദീനയുടെ പ്രാന്ത പ്രദേശത്ത് നിന്ന് ആളുകൾ ഓടി വരികയാണ് എന്തെല്ലാം ജോലികളിൽ ഇരുന്ന ആളുകള് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്ക് വിളി കേട്ടപ്പോൾ ഓടി വരികയാണ് അല്ലാഹുവിന്റെ റസൂലെങ്ങാനും മടങ്ങി വന്നുവോ നബിതങ്ങളുള്ള കാലഘട്ടത്തിന്റെ ശബ്ദമിതാ കേൾക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബെങ്ങാനും മദീനയിലേക്ക് മടങ്ങി വന്നുവോ എന്ന് കരുതിയിട്ട് ആളുകൾ അതാ പുതപ്പും വലിച്ചു പിടിച്ചുകൊണ്ട് ഓടി പള്ളിയിലേക്ക് വരികയാണ് പക്ഷേ വാങ്ക് വിളിച്ച് മുടിമിപ്പിക്കാൻ പറ്റാട് ബിലാൽ റളിയല്ലാഹു അൻഹു വീഴുകയാണ് പക്ഷെ ആ ബിലാൽ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ വഫാത്തായതിനു ശേഷം ചിരിച്ചിട്ടില്ല ബിലാൽ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ വഫാത്തായതിനു ശേഷം ചിരിച്ചിട്ടില്ല പിന്നെ മഹാനബറുകൾ ചിരിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ ആ മഹാനീ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയില് മരണത്തിന്റെ സമയമാകുമ്പോൾ ചിരിക്കുകയാണ് ഭാര്യ ചോദിക്കുന്നു നിങ്ങൾ ചിരിക്കുകയാണോ അതെ എന്റെ വിഷമം ഇതാ തീരുകയാണ് കാരണം ഹബീബിനെ ഞാൻ ഇന്ന് കാണുമല്ലോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ശൈഖുന നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ശൈഖുനായിക്ക് അല്ലാഹു എല്ലാ വിധത്തിലുമുള്ള സന്തോഷവും ഖൈറും നൽകുമാറാകട്ടെ എല്ലാ സഹോദരങ്ങളും അവിടെ നിൽക്കുന്നവരൊക്കെ സംഘാടകർ കുറച്ച് കസേര ഉണ്ടോ ഇനി ഇങ്ങോട്ടൊക്കെ ഇട്ടങ്ങ് ഫില്ല് ചെയ്തേ ഇരിക്കാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നമ്മുടെ മജ്‌ലിസിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ പി അബൂബക്കർ ഹസ്റത്ത് ഇന്ന് ഈ മജ്‌ലിസിൽ എത്തും എന്ന് നമുക്ക് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു ഉസ്താദിന് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞ ഒരു പേര് നമ്മുടെ ഷെയ്ഖുന ഏരൂർ ഉസ്താദിന്റെ പേര്
ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ചെന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഇന്ന് മഖ്ദൂമിയിൽ ആണെന്ന് തോന്നുന്നു ഉസ്താദിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആളാണ്. അത് ക്യാൻസൽ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ നിർദ്ദേശപ്രകാരവും നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് പ്രാവശ്യം നമുക്ക് നേതൃത്വം നൽകുവാൻ എത്തിയിട്ടുള്ളതാണ് ഷെയ്ഖുന ഏരൂർ ഉസ്താദ് അവർകൾ. നമ്മുടെ ഈ നാടിനോടുള്ള ബന്ധവും സ്നേഹവും എല്ലാം വെച്ച് നമ്മുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് എല്ലാ വിധത്തിലുമുള്ള ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ വിഷയം ഒന്ന് ആ സ്വലാത്തിന്റെ മഹത്വം ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി. ഇരിക്കുന്നവരെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ കസേരയോട് കൂടി ഇത്തിരി മുമ്പോട്ട് വന്നാൽ, കുറച്ചങ്ങ് മുമ്പോട്ട് ഇരുന്നാൽ, ഒരു രണ്ട് മിനിറ്റ് എല്ലാം ഒരു കസേര ഇട്ടങ്ങ് മുമ്പോട്ട് ഇരുന്നാൽ ആ പിറകിൽ കസേര ഇട്ടങ്ങ് ഫില്ല് ചെയ്താൽ മതി ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഞാനൊരു ചരിത്രം എന്ന് പറയാം, പറഞ്ഞു നിർത്തുകയാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഹസൻ തങ്ങളെ, എന്റെ മകൾ മരിച്ചുപോയി. എന്റെ മകൾ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. ആ മകളെ എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണണം. എന്തെങ്കിലും വഴിയുണ്ടോ? മരിച്ചുപോയ മകളെ സ്വപ്നത്തിൽ കാണണം. അവളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. അവളൊന്നെനിക്കിനെ കാണണം സ്വപ്നത്തിലായി. എന്റെ പ്രിയപ്പെട്ട മകള് മരിച്ചു പോയിരിക്കുകയാണ്. അവളെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ് കിട്ടേണ്ടതും. അത് തേടി വന്നവളാണ്. എന്റെ പൊന്നുമോള് മരിച്ചു പോയിരിക്കുകയാണ്. ആ മകളെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താണ് മാർഗമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ആ വന്ന പെണ്ണിന് ചില ആയത്തുകൾ ഓതാൻ പറയുകയാണ്. ഈ ആയത്തുകൾ ഓതിയാ മതി, എനിക്ക് നിന്റെ മകളെ സ്വപ്നം കാണാൻ പറ്റും. അങ്ങനെ അവർ ആ ആയത്തുകൾ ഓതി. പിറ്റേ ദിവസം അവരുടെ മകളെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ കാണുമ്പോളോ ആ മകളുടെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. വളരെ വേദനാജനകമായ അവസ്ഥയാണ്. മരിച്ചുപോയ മകളുടെ അദാബിന്റെ രംഗമാണ് കാണുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പിറ്റേ ദിവസം ആ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, തങ്ങളെ, അങ്ങ് പറഞ്ഞതുപോലെ ഖുർആൻ ഓതി ഞാൻ കിടന്നുറങ്ങി. എന്റെ മകളെ ഞാൻ കാണുകയാണ്. പക്ഷേ എന്തോ ഒരു അദാബിലാണ് എന്റെ പൊന്നുമോളെ ഞാൻ കണ്ടത്. അങ്ങനെ കാണണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്റെ മകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനും വിഷമമായി പോയി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമെന്ന് അറിഞ്ഞില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിക്കണേ. പിറ്റേന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു മരിച്ചുപോയ ആ പെണ്ണിനെ സ്വപ്നം കാണുകയാണ്. മരിച്ചുപോയ പെണ്ണിനെ സ്വപ്നം കാണുകയാണ്. ആ പെണ്ണിനെ സ്വപ്നം കാണുമ്പോൾ ഇന്നലെ ഉമ്മ വന്ന് പറഞ്ഞത് കൈകാലുകൾ ചെങ്ങലയ്ക്ക് ബന്ധിച്ചു എന്നാണ്. അദാബിലാണ് കണ്ടത്. പക്ഷേ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു കാണുമ്പോൾ നല്ല സ്വർണത്തിന്റെ കിരീടമെല്ലാം വെച്ചിട്ട് വലിയ വലിയതായ കൊട്ടാരത്തിന്റെ മുകളിലായി ആ ചെറുപ്പക്കാരി ഇരിക്കുന്നത് കാണുകയാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ സൗഭാഗ്യം വന്നത്? ബഹുമാനപ്പെട്ട തടവാ ഉസ്താദ്, മഹാനവരകളുടെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അൽ മവാഹിബുൽ ജലിയ എന്ന എന്റെ തന്റെ കവിതാ ശകലത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ആ പെണ്ണ് മറുപടി നൽകുകയാണ്, കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നു പോയി. ആരോ ഒരൊറ്റ സലാത്ത് ഹദിയ ചെയ്തു പോയി. ഞാൻ കിടക്കുന്ന എന്റെ കബറിന്റെ അടുക്കലൂടെ ഇന്നലെ ആരോ പകല് നടന്നു പോയപ്പോൾ
മുത്തി നബിയുടെ പേരിലുള്ള ഒരു സലാത്ത് ചൊല്ലിയിട്ട് ഈ ഖബറിൽ കിടക്കുന്ന ആളിന് ഫലം നൽകണേ എന്ന് പറഞ്ഞിട്ട് പോവുകയുണ്ടായി. കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നു പോയി. ആരോരൊറ്റ സലാത്ത് ഹദിയ ചെയ്തതായി. അതിൽപ്പെട്ട ഞാനോ വന്നു കിട്ടിന ജാത്ത്. സുഹൃത്തുക്കളെ അതുകൊണ്ട് ചൊല്ല സലാത്ത്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽഹബീബിൽ ആറബി. ആ നബി തങ്ങളുടെ സലാത്തിന്റെ മജ്ലിസിലാണ് ആ മജ്ലിസിലാണ് നമ്മൾ എത്തിയത്. മാലിക് ഇമാം ചെരുപ്പ് ധരിച്ച് മദീനയിലൂടെ നടന്നില്ല. അബൂ ഹനീഫ ഇമാമ് മലമൂത്ര വിസർജനം ചെയ്യാൻ മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്നു പോയിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. സിറാത്ത് എന്ന പാലത്തിലൂടെ എല്ലാ മനുഷ്യരും അങ്ങ് കടന്നു പോയാലും ആ പാലത്തിന്റെ താഴെ ഒരാൾ ഉണ്ടാകുമെന്ന് ഹബീബ് പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാ എന്റെ സമുദായത്തിൽ ഒരാളും നരകത്തിലേക്ക് വീണു പോകല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഈമാന്റെ ഒരു വെളിച്ചം മുഖത്തുള്ള ആരും ഖബറിലേക്ക് ആള് നരകത്തിലേക്ക് പോകല്ലേ എന്ന് കരുതിയിട്ട് സിറാത്ത് എന്ന പാലത്തിന്റെ താഴെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ലോകത്തിന്റെ പ്രവാചകർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ്. ആ നബി തങ്ങളെ നെഞ്ചിലേറ്റിയാൽ പിന്നെ നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മുടെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരും, നമ്മുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരും, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരും. അല്ലാന്റെ റസൂലിന്റെ സ്വലാത്ത് അതിന്റെ പരിഹാരമാണ്, അതിനുള്ള പരിഹാരമാണ്. പ്രിയമുള്ളവരെ, 22 വർഷമായി നിങ്ങളുടെ മുന്നിലിരുന്ന് നിന്ന് സംസാരിക്കുന്ന ഞാൻ, ഇവിടെ ഇരിക്കുന്ന അധികം ആളുകൾക്കും അറിയാം, മരുന്ന് കഴിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. 22 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ പറ്റൂല. മരുന്ന് കഴിച്ചാൽ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ആകും, അലർജി ഉണ്ടാകും, മരണത്തിലേക്ക് പോകും. അങ്ങനത്തെ ശരീരമുള്ള ആളാണ് ഞാൻ. 22 വർഷമായി ഒരു അസുഖത്തിനും ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. എന്റെ കാല് ആക്സിഡന്റ് ആയി രണ്ടായി ഒടിഞ്ഞു മാറിയിട്ട് എന്റെ കാലിൽ സ്റ്റീൽ അടിച്ച് തറയ്ക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷനും എനിക്ക് വെച്ചിട്ടില്ല. ഒരു ടാബ്ലറ്റും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു വേദന സംഹാരിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. 2002 ഡിസംബറിലാണ് അവസാനമായി ഞാൻ മരുന്ന് കഴിക്കുന്നത്. ഇത് 2024 ആണ്. പ്രിയമുള്ളവരെ, 22 വർഷമായി എന്റെ ശരീരത്തിലേക്ക് ഇംഗ്ലീഷ് മരുന്ന് കടത്തി വിട്ടിട്ടില്ല. എനിക്കാകെയുള്ള അഭയം എന്റെ പ്രവാചകർ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്താണ്. പനി വന്നാൽ ഞാൻ സലാത്ത് ചൊല്ലും. ഞാൻ എന്റെ മദഹ് പറയാൻ വേണ്ടി പറയുകയല്ല. വയറുവേദന വന്നാൽ, തലവേദന വന്നാൽ, നെഞ്ചുവേദന വന്നാൽ, ക്ഷീണം വന്നാൽ എല്ലാം എന്റെ മരുന്ന് സലാത്താണ്. എന്റെ കുടുംബത്തിലുള്ളവരും അടുത്തതായ കൂട്ടുകാർക്കും അറിയാം, മരുന്ന് എനിക്ക് പറ്റൂല, എന്റെ മരുന്ന് സലാത്താണ്. അത് ബഹുമാനപ്പെട്ട ഏരൂരു സാദിനെ പോലെ, ശൈഖുന കെ പി ഉസ്താദിനെ പോലെ, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ, അതിരാംപട്ടണം ഹസ്രത്ത് അവരെ പോലെയുള്ള മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം പ്രിയമുള്ളവരെ സലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ എന്റെ രോഗം മാറ്റാറുള്ളത്. നമുക്കെല്ലാവർക്കും അത് ഫലമാണ്. സലാത്ത് ശിഫ ആണ്, സലാത്ത് ശിഫ ആണ്. നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്നത് സലാത്താണ്, നമ്മുടെ വിഷമം മാറ്റുന്നത് സലാത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ നെഞ്ചിലേറ്റുന്നവർക്കാണ് എല്ലാ ഖൈറുമുള്ളത്. ബഹുമാനപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു അൻഹ, ഉമ്മാന്റെ പേര് കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ആരാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ? സയ്യിദത്തോ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കളിൽ ഒരാൾ ഖദീജത്തുൽ കുബ്ര. നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉമ്മയായ ഖദീജത്തുൽ കുബ്ര. ആ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഫർളായ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല, ഒരു റമദാനിൽ നോമ്പ് പിടിച്ചിട്ടില്ല, ഒരു ഹജ്ജും ചെയ്തിട്ടില്ല. അത് നമ്മളെ പോലെ അഹങ്കാരം കൊണ്ടല്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ജീവിച്ചത് എവിടെയാണ്, അവരുടെ വീട് എവിടെയാണ്? നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, ഖദീജ ബിബിയുടെ വീട് പരിശുദ്ധമായ കഅബയിൽ നിന്ന് 9 മുഴം മാത്രം അകലമാണ്. ആ പരിശുദ്ധമായ കഅബയുടെ ഭിത്തിയും ഖദീജ ബിബിയുടെ ഭിത്തിയും തമ്മിൽ 9 മുഴം
അകലം പോലുമില്ല. ഇത് കഅബയാണെങ്കിൽ ഇത് വീട് അത്രയും പോലും അകലമില്ല, അത്രയും അടുത്താണ് കഅബയുള്ളത്. പക്ഷെ ഖദീജ ബിബി ഹജ്ജ് ചെയ്തിട്ടില്ല, മരിക്കുന്നത് വരെ ഹജ്ജ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഖദീജ ബിബി മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂലിനോട് ഹജ്ജ് കർമ്മം അല്ലാഹു തആല ഫർളാക്കി കൽപ്പിച്ചിട്ടില്ല. ഖദീജ ബിബി നമ്മൾ നിസ്കരിക്കുന്നത് പോലെ സുബഹിയും ലുഹറും അസറും മഗ്രിബും ഇശാഉം ഫർളായ നിസ്കാരം ഒന്നും നിർവഹിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഖദീജ ബിബി വഫാത്തായതിനു ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ശേഷമാണ് അല്ലാഹു നിസ്കാരം നിർബന്ധമാക്കിയത്. അപ്പൊ ഖദീജ ബിബിക്ക് നിസ്കാരം നിർബന്ധമില്ലായിരുന്നു. ഖദീജ ബിബി റമളാനിലെ നോമ്പ് പിടിച്ചില്ല. എന്തുകൊണ്ട്? ഖദീജ ബിബി മരിക്കുന്നത് വരെ റമളാനിന്റെ നോമ്പ് അല്ലാഹു ഫർളാക്കിയിട്ടില്ല. പക്ഷേ ആ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ആരാണ് പ്രിയമുള്ളവരെ? ആ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാൻ. ഇവിടെ ഒരുപാട് സഹോദരിമാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവരെല്ലാം നമ്മുടെ ഈ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. ആ വന്നവരെല്ലാം നാളെ സ്വർഗത്തിലേക്ക് എത്തിയാൽ എല്ലാ ഇബാദത്തും ചെയ്ത് പൂർത്തീകരിച്ച് സ്വർഗത്തിൽ പോകുന്ന കാരാളമുക്കുള്ള സ്ത്രീകൾ അവരെല്ലാം നിൽക്കേണ്ടത് ഖദീജ ബീബിയുടെ പിറകിലാണ്. ഖദീജ ബീബിയുടെ പിറകിലാണ് നിൽക്കേണ്ടത്. എല്ലാ ഫർളും നിസ്കരിച്ച, എല്ലാ റമദാനിലും നോമ്പ് പിടിച്ച, ഒരുപാട് ഹജ്ജ് ചെയ്ത, ഒരുപാട് ഉംറ നിർവഹിച്ച, ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിച്ച, ഒരുപാട് ഫർളായ അമലുകൾ ചെയ്ത എല്ലാവരും നിൽക്കേണ്ടത് ഖദീജ ബീബിയുടെ പിറകിലാണ്. പക്ഷേ ഖദീജ ബീബി ഇതൊന്നും ചെയ്യാതെയാണ് സ്വർഗത്തിലെ നേതാവായത്. എന്തുകൊണ്ട് നേതാവായി? പ്രിയമുള്ള സഹോദരങ്ങളെ ആലോചിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നില്ലേ? എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞില്ലേ, അർസലനി റബ്ബി ലി അൻഖറാ സലാമൻ മിൻ റബ്ബി ഖദീജ? ഖദീജ ബീബിക്ക് ഒരു സലാം പറയണമെന്ന് അല്ലാഹു പറഞ്ഞു വെച്ചിട്ട് ഞാൻ വന്നതാണ് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ. ഖദീജ ബീബിക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ആര് പറഞ്ഞു വിട്ടതാണ്? അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ വിളിക്കുന്നു, തന്റെ ചാരേക്ക് നിർത്തിയിട്ട് പറയുന്നു, ഖദീജ ഈ റൂമിൽ ഞാനും നീയുമല്ലാത്ത വേറൊരാളുണ്ട്. ആ ആള് ജിബ്രീലാണ്. ആ ജിബ്രീൽ വന്നത് എന്തിനാണെന്നറിയുമോ? ഖദീജ നിങ്ങൾക്ക് സലാം പറയാനാണ്. ഖദീജ ബിബി സലാം അടക്കുകയാണ്. ഇന്നല്ലാഹു ഹുവ സലാം വഅലാ ജിബ്രീല സലാം വഅലൈക സലാം വറഹ്മത്തുല്ലാഹി വബറകാതു. ഖദീജ ബിബിയുടെ സലാം അടക്കിയത് ഇങ്ങനെയാണ്. ആ ഖദീജ ബിബിയെ കുറിച്ചാ പറയുന്നത്, അവരാണ് നബിയെ നെഞ്ചിലേറ്റിയത്. സമ്മിലൂനി പുതപ്പിട്ട് മൂടൂ ഖദീജ. 2024 ഏറ്റവും വലിയ ഹിറ്റ് പാട്ട് അതാണ്. ജമീർ എന്ന ഗായകൻ പാടിയ ഹിറ്റ് പാട്ട്, 2024 ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്ന്. പുതപ്പെട്ട് മൂടൂ ഖദീജ സമ്മിലൂനി. ജബലന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഓടിവരുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ ആശ്രയം ഖദീജ ബീബിയാണ്. ജബലന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് മക്കയിൽ നിന്ന് 3 കിലോമീറ്ററുകൾ അകലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ധ്യാന നിമഗ്നനായി അല്ലാഹു ദിക്റിലായിരിക്കുമ്പോൾ ആ ജബലന്നൂർ എന്ന പർവ്വതം നിങ്ങൾക്കറിയാമല്ലോ, ആ വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരു പരിചാരകരെയും വിളിക്കാട്, മക്കയിലെ റാണിയായ, മക്കയിലെ രാജ്ഞിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്റെ കൈകൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അത് തലയിലേറ്റിയിട്ട് ജബലന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയ ഖദീജ കോടാനുകോടി സമ്പത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കൂ എന്ന് പറഞ്ഞ ഖദീജ. ആ ഖദീജ ബീബിക്ക് അല്ലാഹു നിസ്കരിക്കാട്, നോമ്പ് പിടിക്കാട്, ഹജ്ജ് ചെയ്യാട് സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം നൽകിയെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചേറ്റിയത് കൊണ്ടാണ്. നാഥനായ തമ്പുരാൻ നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.